അരൽവി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ വേറെ ആയിട്ട് കണ്ടിട്ടില്ല. എൻ്റെ സഹോദരൻ ശിവദാസ് രാജൻ എന്ന് പറയുന്ന ഡാൻസറാണ്. അഭിനേതാവ് എന്നുള്ള നിലയിൽ ഞാൻ രാഷ്ട്രീയം മിക്സ് ചെയ്ത് കഥാപാത്രത്തെ വീക്ഷിക്കാറില്ല. ഫാഷൻ മാത്രമല്ല ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത്, പ്രൊഫഷനും കൂടിയാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിരലെണ്ണാവുന്ന സിനിമകളെ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമാ അഭിനയത്തിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം കലർത്താൻ നോക്കാറില്ല. എൻ്റെ രാഷ്ട്രീയം ഞാൻ രേഖപ്പെടുത്തുന്നത് പോളിംഗ് ബൂത്തിലാണ്. പഠിക്കാൻ സൗകര്യം തന്ന, എനിക്ക് ഭക്ഷണം തന്ന ആളുകളിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്. അന്ന് ഞാൻ തരംതിരിച്ച് അവരുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിച്ചിട്ടില്ല. എല്ലാം എൻ്റെ ചേട്ടന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മനുഷ്യനെ മോൾഡ് ചെയ്യാണ് ലൈഫ്. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ മോൾഡ് ചെയ്ത് നല്ലതിലേക്കോ അല്ലെങ്കിൽ ചീത്തയിലേക്കോ അത് നമ്മൾ കൊണ്ടുപോകുന്ന പോലെ ഇരിക്കും. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വാ വാ കയറിയിരിക്കുക എന്ന് പറയില്ലല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അത് പുറത്ത് പോകുമ്പോൾ കിട്ടും, അത്രേ ഉള്ളൂ. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുവന്ന് പോകുന്നില്ല. ഇവിടെ നമുക്ക് നേരെ വരുന്നത്, നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്നത് കഴിക്കുന്നു, അനുഭവിക്കുന്നു. അത് ബാക്കിയുള്ളത് ഇവിടെ വെച്ചിട്ട് നമ്മൾ പോകുന്നു. പിന്നൊരാൾ വരുന്നു, അയാൾ അത് യൂസ് ചെയ്യുന്നു. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പലരും ചോദിക്കും, ഇതിൽ പറഞ്ഞല്ലോ, അതിലെന്താ പറയാത്ത, ഇതിലെന്താ പറയാത്ത. അത് നമ്മളല്ലേ, നമ്മുടെ ഉള്ളല്ലേ തീരുമാനിക്കുന്നത്, നമ്മളുടെ പെയിൻ ആണല്ലോ. ഇന്ന് റിപ്പോർട്ടറിനൊപ്പം മണികണ്ഠൻ ആചാര്യയാണ്. നമസ്കാരം. നമസ്കാരം. ഇതിനു മുൻപ് കൊല്ലം ശങ്കരനെ കുറിച്ച് പറയാനാണ് മീഡിയാസിലൊക്കെ മണികണ്ഠൻ നിറഞ്ഞു നിന്നിരുന്നത്. ഇപ്പൊ പുതിയ സിനിമയാണ്, വ്യത്യസ്തമായ ഒരു പേരാണ്. അപ്പൊ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങി. എന്താണ് രാ? രാ മഴയുടെ രായാണ്, മഴയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു രാ. അതിനെക്കുറിച്ച് ഒരുപാട് ആധികാരികമായി പറയാനുണ്ട്. അത് സംവിധായകൻ അല്ലെങ്കിൽ അതിൻ്റെ രചയിതാവ് പറയുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. കുറച്ചും കൂടി ക്ലിയറായിട്ടുള്ളൊരു ഉത്തരം കിട്ടും. എന്നെ സംബന്ധിച്ച് എന്താണ്, ഞാൻ ഇതേ ചോദ്യം ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്. ഈ കഥ പറയുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ പേര് ഇതാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എനിക്ക് ലോജിക്കായിട്ട് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾ ചോദിക്കാൻ കാരണമാകുക ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഘടകം ഇതിലുണ്ട്. മഴ എന്നിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയറാണ്. അപ്പോൾ രാ എന്ന് മാത്രം വരുമ്പോൾ എന്താണ് രാ എന്നുള്ളൊരു അന്വേഷണം ഉണ്ട്. ആ അന്വേഷണം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യാച്ചിങ് പോയിൻ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ലളിതമായ ഉത്തരം. ഇതിനെക്കുറിച്ച് കുറേ ആധികാരികമായിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും പറയും. ഈ സൗഹൃദത്തെക്കുറിച്ച് പറയുന്നതാണെന്ന് ജസ്റ്റ് ടീസറൊക്കെ ഒരു ഹിൻറ്റ് തരുന്നുണ്ട്. ശരിക്കും അതാണ് സൗഹൃദം കൊണ്ട് കുറച്ചൊരു ഡാർക്ക് മോഡിലേക്ക് സിനിമ പോകുന്നുണ്ടോ എന്ന് സംശയം. സിനിമയിൽ ഒരു ഗ്രാമത്തിൻ്റെതായ സ്നേഹവും കുടുംബ അന്തരീക്ഷവും അതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു കൂട്ടുകുടുംബം, അച്ചാച്ചൻ, അമ്മൂമ്മ, അമ്മ, ചേട്ടൻ, ചേട്ടത്തിയമ്മ, അവരൊക്കെ ആയിട്ടുള്ള കോഴിക്കോട് അല്ലെങ്കിൽ മലബാറിലുള്ള കുറേ നല്ല സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു സൗഹൃദം, ആ സൗഹൃദം ഉണ്ടാക്കുന്ന സന്തോഷങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ സംസാരിച്ച് പോകുന്ന ഒരു സിനിമയാണ്. ജീവിതത്തിൽ എങ്ങനെയാണ് സൗഹൃദങ്ങളെ കൂട്ടിപ്പിടിക്കുന്ന ഒരു ആൾ കൂടിയാണോ? തീർച്ചയായിട്ടും സൗഹൃദം തന്നെയാണ് എല്ലായിടത്തും. സിനിമ ഒരുപാട് സൗഹൃദത്തിലൂടെ സിനിമ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാ കാര്യത്തിലും കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു സഹായം അല്ലെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കാറുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുന്ന ഒരു മെക്കാനിക്കൽ സ്വഭാവം ഒന്നിലും ഞാൻ വെക്കാറില്ല. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഭാവിയിൽ എന്തുണ്ടാവണം എന്ന് ആലോചിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഓപ്പണാണ്. എനിക്ക് വരുന്ന ശരിയോ തെറ്റോ അപ്പോൾ വരുന്നത് എൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ എന്താണോ തോന്നുന്നത് അത് പറയുന്നു ചെയ്യുന്നു എന്നല്ലാതെ ഒന്നും പ്ലാൻഡായിട്ട് ഇപ്പോൾ ഇയാളായിട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ ഭാവിയിൽ അത് ചെയ്യാം, അവരുടെ പ്രൊഡക്ഷനിൽ ഒരു പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടാക്കലോ അല്ലെ, അങ്ങനത്തെ ഒരു സൗഹൃദം എന്നിലേക്ക് വരികയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഉണ്ടായിട്ടുള്ളതെല്ലാം ഓർഗാനിക്കായിട്ടുള്ള
എനിക്ക് തോന്നുന്നു മണികണ്ഠൻ്റെ ഒരു രീതി അങ്ങനെയാണ്, ഉള്ളിലുള്ളത് മറയില്ലാതെ തുറന്നു പറയുക. അതിന് ഇപ്പം രാഷ്ട്രീയമാണെങ്കിലും നിലപാടുകളാണെങ്കിലും തുറന്നു പറയാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം അതിനൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ ആർ എൽ വി രാമകൃഷ്ണൻ്റെ വിഷയം വന്നപ്പോൾ വളരെ ബോൾഡായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രകടിപ്പിച്ചു. പക്ഷെ കുറച്ചും കൂടെ വ്യത്യസ്തമായി നിന്നത് മണികണ്ഠൻ്റെ ചെറിയ രണ്ട് വാക്കുകളാണെങ്കിൽ പോലും, ഒരു സെൻറ്റൻസ് ആണെങ്കിൽ പോലും ഒരു പവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം നിലപാടുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുമ്പോൾ അത് സിനിമയെ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ സിനിമയെ അത് ബാധിക്കും എന്നുള്ളൊരു ഭീതിയോ അപകർഷതാബോധം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തോന്നി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ എന്താ പറയുക, 24 hours നമ്മൾ കൊമേഴ്സ്യലാവാൻ പറ്റില്ല. ജോലി നമുക്കിപ്പോൾ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് മാത്രമേ നമ്മൾ ഒരു വർക്കറാവാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങളും ഇല്ലേ. അപ്പോൾ 24 hours അല്ലെങ്കിൽ മൊത്തം അഭിനയിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ക്യാമറയുടെ മുമ്പിൽ കഥാപാത്രമാകുമ്പോൾ അഭിനയിക്കേണ്ട വന്നാൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ അഭിനയിക്കുന്നു. അല്ലാതെ ജീവിതം മുഴുവനും അഭിനയിച്ച് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിനയം ചിലത് കണ്ടില്ല എന്ന് വെക്കുക. പിന്നെ എല്ലാ കാര്യത്തിലും കയറിയ അഭിപ്രായം പറയാറില്ല. എപ്പോഴും എൻ്റെ നിലപാട് ഇങ്ങനെ നിലപാട് പറയുന്ന ഒരു ബിസിനസ്സാക്കി എടുത്തിട്ടില്ല, അങ്ങനെയല്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പുഷിങ് ഉണ്ടാവും ചില വിഷയങ്ങളിൽ, അതിൽ ഞാൻ പറയും. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പലരും ചോദിക്കും ഇതിൽ പറഞ്ഞല്ലോ, അതിലെന്താ പറയാത്ത, ഇതിലെന്താ പറയാത്ത, അത് നമ്മളല്ലേ, നമ്മുടെ ഉള്ളല്ലേ തീരുമാനിക്കുന്നത്, നമ്മളുടെ പെയിനാണല്ലോ. ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ വേറെ ആയിട്ട് കണ്ടിട്ടില്ല. എൻ്റെ സഹോദരൻ ശിവദാസ് രാജൻ എന്ന് പറയുന്ന ഡാൻസറാണ്, കറുത്ത നിറമുള്ള ഉയർന്ന ജാതിയല്ലാത്ത, ഒരു സ്വന്തം കഴിവിൽ ഈ ഭരതനാട്യം പോലുള്ള ഒരു വലിയ കലയെ പഠിച്ചെടുത്ത് ഇന്ന് ചെന്നൈയിൽ ധനഞ്ജയ മാഷിൻ്റെ ശിഷ്യനായിട്ട് അവിടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് പോകുന്ന ഒരാൾ, അദ്ദേഹത്തെയാണ് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ സഹോദരനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ സഹോദരന് നേരെയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുമോ? പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഇല്ലെങ്കിൽ പോലും ആ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളൊരു പ്രഷർ എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ പല വിഷയങ്ങളിലും എനിക്ക് ഉണ്ടാവാറില്ല, ചില വിഷയങ്ങളിൽ ഉണ്ടാവും, അത് പറയും. അതെന്തുകൊണ്ടുണ്ടായില്ല, ഇതെന്തുകൊണ്ടുണ്ടായില്ല, അതിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ തോന്നുന്നത്. ഈ നിലപാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അപ്പം അത്തരം കഥാപാത്രങ്ങൾ കുറച്ച് റോ ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണെങ്കിലും ഇങ്ങനൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു നെഗറ്റീവ് രീതിയിൽ ബാധിക്കും എന്നുള്ള രീതിയിൽ വരും. അത്തരം ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, എടുക്കുന്നതും ഉപേക്ഷിക്കുന്നതും ഏത് രീതിയിലാണ്? അഭിനേതാവ് എന്നുള്ള നിലയിൽ ഞാൻ രാഷ്ട്രീയം മിക്സ് ചെയ്ത് കഥാപാത്രത്തെ വീക്ഷിക്കാറില്ല. അഭിനയിക്കാനുള്ളത് എന്താണ് അതിലുള്ളത്, എന്നെ ചലഞ്ച് ചെയ്യുന്ന എന്ത് ഘടകമാണുള്ളത്, ഇൻട്രസ്റ്റിംഗ് ആണുള്ളത്, ഇത് പോയി എവിടെയാണ് കൊള്ളുന്നത്, അതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, അങ്ങനെയെല്ലാം നോക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാഷൻ മാത്രമല്ല ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത്, പ്രൊഫഷനും കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിരലെണ്ണാവുന്ന സിനിമകളെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഒരു BJP അല്ലെങ്കിൽ RSS അനുഭാവിയായിട്ടോ RSS-കാരനായിട്ടോ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അലമാര സിനിമയിലും വർണ്ണയത്തിലാശങ്കയിലും രണ്ട് വേഷം, അതായത് അലമാരയിൽ ഇത്തിരി കോമഡി ആയിട്ടാണ്, ചെറിയ സട്ടയർ പോലെയാണ് ആ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വർണ്ണയത്തിൽ ഇതിൽ നമ്മുടെ ഈട എന്ന് പറയുന്നൊരു സിനിമ, സോറി വർണ്ണയത്തിലാശങ്കയല്ല, ഈടയിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അതെ ശക്തമായിട്ടുള്ള എൻ്റെ രാഷ്ട്രീയമേ അല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ കഥാപാത്രം ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് സിനിമാഭിനയത്തിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം കലർത്താൻ നോക്കാറില്ല. എൻ്റെ രാഷ്ട്രീയം ഞാൻ രേഖപ്പെടുത്തുന്നത് പോളിംഗ് ബൂത്തിലാണ്, അല്ലാതെ അത് പറഞ്ഞുകൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ അതിലൊരു ചേരി തിരിഞ്ഞിട്ട് അടിക്കാനോ ഒന്നുമില്ല. ഞാൻ പൊതുജനത്തിൻ്റെയാണ്, ഞാൻ പൊതുജനത്തിൻ്റെ എല്ലാവരുടെയും എല്ലാം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഒരാളാണ്. പെട്ടെന്ന് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് മണികണ്ഠനാചാരി ആയതല്ല. അപ്പോൾ എനിക്ക് എന്നെ സഹായിച്ച്, എനിക്ക് വസ്ത്രം തന്ന, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ സൗകര്യം തന്ന, എനിക്ക് ഭക്ഷണം തന്ന ആളുകളിൽ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്. അന്ന് ഞാൻ തരംതിരിച്ച് അവരുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിച്ചിട്ടില്ല, എല്ലാം എൻ്റെ ചേട്ടന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് എൻ്റേതായ ഒരു എന്താ പറയുക, ഞാൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ
വിശ്വസിക്കുന്ന ഒരു ഒരിസം ഉണ്ടാവുമല്ലോ, അതിൽ പോകുന്നു. അതാണ് ഈ അഞ്ചക്കള്ളക്കൊക്കെ ഇറങ്ങിയ സമയത്ത് ഇറങ്ങി പ്രേക്ഷകരിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട്, അതായത് മണികണ്ഠൻ്റെ കൊല്ലം ശങ്കരൻ എന്ന കഥാപാത്രം ഒരുപാട് പ്രൈസ് ചെയ്യപ്പെട്ടു, ഒരുപാട് അഭിപ്രായങ്ങൾ പല കോണിൽ നിന്ന് വന്നു. പക്ഷേ അപ്പോഴും കമൻറ്റുകളിൽ നിറയുന്നത് എന്താണേലും ബാലൻ ചേട്ടൻ്റെ അത്രയും ശങ്കരാഭരണം വരില്ല എന്നുള്ളൊരു കമൻറ്റുകൾ ഒരുപാട് കണ്ടിരുന്നു. അപ്പം എപ്പോൾ ഏത് അഭിമുഖങ്ങളിലാണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മുടെ ആദ്യത്തെ സിനിമയെക്കുറിച്ച് പറയാൻ കിട്ടുന്ന അല്ലെങ്കിൽ അതിനെ ചേർത്ത് പിടിക്കുന്ന, നെഞ്ചൂടെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് മണികണ്ഠൻ. അപ്പം സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബേസ്, ഒരു കൃത്യമായ ബേസ് മണികണ്ഠനെ ലഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ആ സിനിമ തന്നെയാണ് തുടർന്നുള്ള വളർച്ചയ്ക്കും കാരണം, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത്. അപ്പം ആ ഒരു ബേസ് പിന്നീട് വന്ന കഥാപാത്രങ്ങളിൽ ചിലതിൽ വർക്കാവുന്നുണ്ട്, ചിലതിൽ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ദ്രൻ സേനുമായിട്ടുള്ളൊരു അഭിമുഖത്തിൽ പുള്ളി പറഞ്ഞു, നമ്മൾ കഥാപാത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ തിരക്കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഡയറക്ടർ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളായിരിക്കും, എനിക്കിത് ഈ കഥാപാത്രത്തിൽ കുറച്ച് ചെയ്യാറുണ്ട്. പക്ഷെ സിനിമ ഇറങ്ങുമ്പോൾ വലിയ നിരാശ വരും, അത് ചിലപ്പം മനസ്സ് ഒരുപാട് തളർത്തും, വേദന ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ചോദിക്കുന്ന ചോദ്യം, ഇപ്പം ഞാൻ കുറച്ച് ആയിട്ട് എന്താ പറയുക, കുറേ കൂടി ഈ കാര്യത്തിൽ എനിക്ക് പക്വത വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ വിഷയത്തിലും പക്വതയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഒരു പക്വത വരും, നമ്മൾ ഇന്ന വേണ്ട എന്ന് വെക്കുക എന്ന് പറയുന്നില്ലേ, അതിനെയാണ് പക്വത എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മദ്യപാനത്തിൽ എല്ലാത്തിലും അവനൊരു ഒരു എത്തിക്സ് ഉണ്ട് എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഈ വിഷയത്തിൽ എനിക്കിപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു എത്തിക്സോ അല്ലെങ്കിൽ ആ ഒരു പക്വതയോ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് പാഷൻ്റെ ഭാഗമായിട്ട് മാത്രം നടക്കുന്നതല്ല, നമ്മൾ മാത്രമല്ല, ഒരുപാട് നടി നടന്മാരുണ്ട്. നമ്മളിവിടെ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് വലിയ കാര്യം. അവിടെ എന്തുമായിട്ടും നിൽക്കുക എന്നുള്ളതാണ്, വന്നോളൂ. പിന്നെ കമ്മട്ടിപ്പാടം എൻ്റെ ആദ്യത്തെ സിനിമയല്ല, റിലീസാവുന്ന, മലയാളത്തിൽ റിലീസാവുന്ന ആദ്യത്തെ സിനിമ. ഞാൻ 11-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നത്. മധുമോഹൻ സാറിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്ന സീരിയലിൽ ഒരു അലക്കുകാരൻ പയ്യനായിട്ട് തുണിയൊക്കെ കൊണ്ടു കൊടുക്കുന്ന, റിസുബാവ സാറിന് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു സീനാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ആ 11 വയസ്സിൽ നിന്ന് ഞാൻ പുറത്തറിയപ്പെടുന്നത് 33-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അത്രയും ട്രാവൽ ഉണ്ട് എനിക്ക് ഈ ആർട്ടുമായിട്ട്. ഈ സമയത്തുള്ളൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ തമിഴ് സിനിമ 3 ചെയ്ത് 3 ഇറങ്ങാതെ പോയ സിനിമകളാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ബ്രേക്ക് കിട്ടി. ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് തുടർന്ന് അത് തന്നെ സംഭവിക്കണം എന്നുള്ളതായിരുന്നു ആ സമയത്തെ പക്വതയില്ലായ്മ. പിന്നീട് മനസ്സിലായി ഇതൊരു വലിയ കടലാണ്, ഇവിടെ വേറെയും മീനുകളുണ്ട്. ഈ മീനുകളുടെ കൂടെ ജീവിച്ച് പോവാന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. വലിയ വലിയ സ്രാവും തിമിങ്കലൊക്കെ ഉള്ളവിടത്താണ് നമ്മൾ ചെന്നുപെട്ടേക്കണം. അപ്പം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുക, അത് വലിയൊരു സ്കില്ലാണ്, വലിയൊരു ഭാഗ്യമാണ്. അപ്പം ഇപ്പം എനിക്ക് അത്തരം പരാതികളോ അത്തരം പരിഭവങ്ങളോ ഒന്നുമില്ല. നമ്മളൊരു സിനിമയുടെ ഭാഗമാവുന്നു, നമുക്ക് തരുന്ന വേഷം അവർക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. എൻ്റെ കയ്യിൽ അതുണ്ട്, ഇതുണ്ട്, ഞാനത് എങ്ങനെ ചെയ്യാം, ഞാനിത് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന ആ ഒരു ഓവർ എക്സൈറ്റ്മെൻ്റ് പരിപാടി വിട്ടു. അവർക്ക് എന്താ വേണ്ടത്, പഠിച്ചിട്ട് വരണോ, വേണ്ട നിങ്ങൾ വന്നാൽ മതി, ഓക്കെ വന്നു, എന്താ ചെയ്യേണ്ടത്, ഇത് ചെയ്താൽ മതി, വേറെ എന്തെങ്കിലും ചെയ്യണം, വേണ്ട ഇത് ചെയ്താൽ മതി, ഓക്കെ അത് ചെയ്തു. ആ ഫ്ലെക്സിബിലിറ്റി വന്നു. ഇപ്പം മനസ്സിൽ സംഘർഷമില്ല. ഇനി എന്നാണോ, ഇപ്പോൾ എത്രയും കാത്തിരുന്ന് കാത്തിരുന്ന് ഇപ്പോൾ ഴാ പോലത്തെ ഒരു സിനിമയിൽ നമുക്ക് ഒരു ക്യാരക്ടർ സ്റ്റഡി നടത്തി, ഞാനല്ലാതെ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടർ അല്ലാതെ, ഞാൻ ഇതുവരെ കണ്ട മുഹൂർത്തങ്ങളല്ലാതെ പുതിയ പുതിയ സിറ്റുവേഷൻസ് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ട വന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിത് വന്നത്. ഞാൻ കലഹിച്ച്, ഞാൻ വിഷമിച്ച്, ഞാൻ വിട്ടുപോയാൽ എനിക്കിത് വരില്ല. ഞാൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തതുകൊണ്ട് എനിക്കിത് വന്നു. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുക, വരുന്നവരെയുള്ള ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് വേണ്ടത് കൊടുത്ത് ഈ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ കലാരൂപത്തിൽ ഭാഗമായി നിൽക്കുക
എന്നുള്ളതാണ്. നല്ല നല്ല പരിപാടികൾ അല്ലെങ്കിൽ കമ്മട്ടിപ്പാടം പോലുള്ള സിനിമകൾ ഇനിയും അത്തരം എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു കഥയുടെ വലിയ റോള് ചെയ്യാൻ പറ്റുന്ന റോളുകളൊക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അവസാനിച്ചിട്ടില്ലല്ലോ, നമ്മൾ വീണ്ടും വീണ്ടും നിൽക്കല്ലേ. എട്ട് വർഷമായി സിനിമ പുറത്തിറങ്ങി. ഞാൻ നടൻ എന്ന് പറയുന്ന രീതിയിൽ എന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് 2016 നിലനിൽപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോൾ, ഇപ്പം മമ്മൂട്ടിയുടെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മമ്മൂട്ടിയാണെങ്കിലും മലൈക്കോട്ടെ വാലിബന് അത്തരം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവരോട് കോമ്പിനേഷൻ സീൻ അഭിനയിക്കുമ്പോൾ ഒരു അപകർഷതാബോധമോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ആക്ടർ എന്നുള്ള നിലയിൽ ഒരു അപകർഷതാബോധവും ഇല്ല. ജീവിതത്തിലുണ്ടാവും, ജീവിതത്തിൽ ചിലപ്പോൾ വേഷത്തിലോ ഇത് ഞാനിട്ടാൽ അത് അങ്ങനെയാണോ എന്നൊക്കെ ഉള്ള തോന്നൽ, അല്ലെങ്കിൽ എൻ്റെ നിറം എൻ്റെ പൊക്കം കുറവ്, ഇതൊക്കെ എന്നെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. സംസാരിക്കാനുള്ള ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ബാക്ക് വലി എന്താ പറയുക, ഇംഗ്ലീഷ് ഉപയോഗിക്കാനൊക്കെ പേടിയാണ്. ഇപ്പം അത്തരം പേടികളൊന്നുമില്ല. ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ, ഞാൻ വരുന്ന വായിൽ വരുന്ന ഇംഗ്ലീഷുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മളെ മനുഷ്യനെ മോൾഡ് ചെയ്യാണ് ലൈഫ്. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ മോൾഡ് ചെയ്ത് നല്ലതിലേക്കോ അല്ലെങ്കിൽ ചീത്തയിലേക്കോ അത് നമ്മൾ കൊണ്ടുപോകുന്ന പോലെ ഇരിക്കും. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ നിൽക്കുമ്പോഴുള്ള അങ്ങനത്തെ ഒരു ബോധമില്ല. പിന്നെ അവരോടുള്ള ആരാധനയും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആദ്യം ഉണ്ടാവും. അതൊരു മനുഷ്യനിലുണ്ടാവുന്ന ഒരു വികാരമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ ലാലേട്ടൻ വന്നാൽ ഈ അന്തരീക്ഷം മാറുന്നൊരു ഇതുണ്ടല്ലോ, അത് പ്ലാൻഡ് അല്ലല്ലോ. നമ്മുടെ മനസ്സിൽ നമ്മൾ കുഞ്ഞുനാൾ മുതൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നൊരു ഫീലാണ്. അപ്പോൾ അത് ലാലേട്ടൻ്റെ കൂടെ, ലാൽ സാറിൻ്റെ കൂടെയും മമ്മൂട്ടി സാറിൻ്റെ കൂടെയും രജനി സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ കുറച്ച് ആദ്യത്തെ ഒന്ന് രണ്ട് ടേക്ക് എടുക്കുന്നവരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരും നമ്മളെ ആ രീതിയിൽ ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് എൻ്റെ ഒരു ഭാഗ്യം, കമ്മട്ടിപ്പാടം ആദ്യ സിനിമ തന്നെ സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊണ്ട് ഒരു ആക്ടർ എന്ന് അംഗീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ ഒരു റെസ്പെക്ട് എല്ലാ ആക്ടേഴ്സും തരാറുണ്ട്. നമ്മളെ ഒരു പുതിയ ഒരാളെന്നോ അങ്ങനെയൊന്നും അല്ല, നമ്മുടെ കൂടെയുള്ള ഒരു ആക്ടർ, ഒരു കോ ആക്ടർ എന്ന് പറയുന്ന ഒരു ചെയർ ആദ്യം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് സംഭവിച്ചിട്ടില്ല. ഈ മലയാളത്തെ അപേക്ഷിച്ച് തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് കടക്കുമ്പം മലയാളം ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മോളിവുഡ് ആർട്ടിസ്റ്റിന് അവർ നൽകുന്ന ഒരു സ്വീകരണം എങ്ങനെയാണ്? ഇപ്പം രജനീകാന്ത് പോലുള്ള സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് തമിഴ് ഇൻഡസ്ട്രി നമുക്ക് അല്ലെങ്കിൽ മോളിവുഡിന് തരുന്ന ഒരു സ്വീകരണം എങ്ങനെയാണ് മണികണ്ഠൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ? നമ്മുടെ വീട്ടിൽ നമുക്ക് ഇപ്പം ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വാ വാ കയറിയിരിക്കുക എന്ന് പറയില്ലല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അത് പുറത്ത് പോകുമ്പോൾ കിട്ടും, അത്രേ ഉള്ളൂ, മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ എന്നെ എന്താ പറയുക, എൻ്റെ മുമ്പിലൊന്നും അവർക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബമാണ്, അത് കുടുംബമല്ല, നമ്മൾ ഗസ്റ്റായിട്ട് പോയേക്കണാണ്. അപ്പോൾ അവർ അതിൻ്റേതായ വിലയും അല്ലെങ്കിൽ ആ ഒരു അത് പക്ഷേ കുറച്ച് നാളത്തേക്കേ ഉണ്ടാവുള്ളൂ. വിരുന്നുകാരനായി പോകുന്നതുകൊണ്ട് കിട്ടുന്നതാണ്. നമ്മളവിടെ ടെൻ്റ് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുണ്ടാവും എന്നറിയില്ല. പിന്നെ അവർക്ക് പൊതുവേ മലയാളം ആർട്ടിസ്റ്റുകളോട് ബഹുമാനമുണ്ട്. ഇപ്പോൾ തെലുങ്കിലോ അല്ലെങ്കിൽ കന്നഡയിലോ അല്ലെങ്കിൽ തമിഴിലോ ഒരു ആർട്ടിസ്റ്റ് ഒരു കഥാപാത്രത്തെ സമീപിക്കുന്നത് പോലെയല്ല കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആക്ടേഴ്സ് സമീപിക്കുന്നതെന്നുള്ളൊരു അഭിപ്രായം അവർക്കുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന കഥകൾ, ഓരോ സിനിമകൾ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ അവിടെ ഏറ്റവും വലിയ ഹിറ്റാണ്. കുറേ തമിഴ് സിനിമകളെ പിന്നോട്ട് അയച്ച് മുമ്പിലെത്തിയ ഒരു സിനിമയാണ്. ഭയങ്കര ചർച്ചയാണ്, ഇപ്പോഴും അതിൻ്റെ ചർച്ച നടക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഷയും മലയാളത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഇത് കാണുന്നു. ആ എല്ലാ ഇപ്പോൾ വൈഡായി, ഇപ്പോൾ ഹിന്ദി എന്നൊക്കെ വിളികൾ വരും. നമുക്ക് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പലതും ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പൊ ആ ഒരു ബാരിയർ മാറ്റണം നിലയിൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഷ എന്ന് പറയുന്ന ഒരു തടസ്സം നീക്കണം എന്ന് അതിന് വേണ്ടിയിട്ട് ഓഡിഷൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആ കോൺഫിഡൻസ് വരണം. നമ്മൾ മാക്സിമം പഠിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദിന്ന് ആ ഒരു കോൺഫിഡൻസ് അവർക്ക് വന്നാൽ, അല്ലെങ്കിൽ ഇപ്പൊ തെലുങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. തെലുങ്കിൽ അവർക്ക് വേണ്ടത് എൻ്റെ സംസാരമല്ല, എൻ്റെ ബോഡി, എൻ്റെ എക്സ്പ്രഷൻസ്, എൻ്റെ പെർഫോമൻസ്, ഞാൻ ബിഹേവ് ചെയ്യുന്നത്, അത് അവർക്ക് പുതുമയുണ്ട്. അതുകൊണ്ട് അവരിപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ നല്ല, ഇവിടെ മലയാളത്തിൽ നിന്ന് ഒരുപാട് പേര് തെലുങ്കിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദിയിൽ അങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല. അവർ ഈ ഭാഷയിൽ അവർ ബലം പിടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് പലർക്കും പോകാൻ പറ്റാത്തത്. അവർ ആ ഒരു ബലം അവർ വിടുമ്പോൾ, അതായത് നമുക്ക് ഒരിക്കലും എന്തായാലും ഡബ് ചെയ്യാൻ പറ്റില്ല. ഒരു അത്രയും കറക്റ്റായിട്ട് ഒരു ഹിന്ദിക്കാരനെ പോലെ തന്നെ ഹിന്ദി പറയാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് എന്നെ കൊണ്ട് എന്തായാലും സാധിക്കുന്ന കാര്യമാണെന്ന് തോന്നാറില്ല. പഠിച്ച് ആ ഷൂട്ടിൻ്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് എത്രത്തോളം ഒന്നും ശ്രമിച്ചിട്ടില്ല. ചിലപ്പോൾ ശ്രമിച്ചാൽ നടക്കുമായിരിക്കും. ഒന്നും നടക്കില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ശ്രമിക്കാതെ പറയുന്നത് ശരിയല്ലോ. അപ്പോൾ ശ്രമിച്ചാൽ ചിലപ്പോൾ അതും സാധിക്കുന്ന കാര്യമായിരിക്കും. എന്തായാലും ഹിന്ദിയിൽ ചെയ്തിട്ടില്ല. ബാക്കി ഇന്ത്യയിലെ ഭാഷകളിൽ ഇപ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡ ഈ മൂന്ന് ഭാഷ ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ടാലൻ്റ് എന്ന് പറയുന്ന ഒരു ഘടകം അതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പം ഈ നെപ്പോട്ടിസം എന്ന് പറയുന്നത് സ്റ്റാർഡം എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് തുടക്കം നമുക്ക് ആ സിനിമയിൽ അഭിനയിക്കാം. പക്ഷേ നിലനിൽപ്പ് സിനിമയിൽ വേണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ടാലൻറ്റ് വേണം. അതിനകത്ത് പെർഫോം ചെയ്യാനുള്ള കോൺഫിഡൻസ് വേണം. അപ്പം ആ നിലയ്ക്ക് മണികണ്ഠൻ തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ്. അപ്പം ഞാൻ കുറച്ച് നാൾ മുൻപുള്ളൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിരുന്നു. അതായത് നമ്മൾ അഭിനയിക്കാൻ താല്പര്യം, അത് അഭിനയിക്കണമെന്നുള്ള ഒരു അഭിനിവേശം കൊണ്ട് സിനിമകളിൽ ചാൻസ് ചോദിച്ച് വരുന്നവർക്ക് നിങ്ങൾ ചാൻസ് കൊടുക്കുക, ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ചാൻസ് കൊടുക്കാതിരിക്കുക. കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്ഥിര വരുമാനത്തിനുള്ള ഒരു ഒരു ഇതുകൂടി നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും വളർന്നു വരുന്ന അല്ലെങ്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്നും നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിലും പുറത്താണെങ്കിലും സ്ട്രഗിള് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെയിലൂടെ വന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? അതായത് ഓരോ ഇൻ്റർവ്യൂസും ഓരോ സ്റ്റേറ്റ്മെൻറ്റും അപ്പോഴത്തെ മാനസികാവസ്ഥയാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ പറയുക, എല്ലാം 100% ശരികളല്ല. ഈ എൻ്റെ പറച്ചിലിൽ എൻ്റെ ശരികേടുകളുമുണ്ട്, എൻ്റെ അറിവ് കേടുകളുമുണ്ട്. അപ്പം അതിനെയും വിലയിരുത്തണം. ഞാൻ പറയുന്നത് എല്ലാം അങ്ങനെയല്ല. അന്നത്തെ സാഹചര്യം അതായിരുന്നു. അന്ന് എൻ്റെ ലോൺ അടയ്ക്കാനും അല്ലെങ്കിൽ മറ്റു പരിപാടികളും ബ്ലോക്കായി വേറെ പുതിയ പടങ്ങൾ വരാതിരുന്നപ്പോൾ എൻ്റെ ടെൻഷനായിരിക്കാം അത് അങ്ങനെ സംസാരിച്ചത്. അതിനെ ഞാൻ പിന്നെ വാല് പിടിക്കുന്നില്ല. പുതിയ, അതായത് ഇൻഡസ്ട്രിക്ക് ഒരു സ്വഭാവമുണ്ട്, ഒരു യൂണിഫോമിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, ആ ട്രെൻഡിൽ അത് പോകും. അതിന് നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വിഭാഗം വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പക്വത എന്ന് പറയുന്നുണ്ടല്ലോ, ആ വിഷയത്തിൽ എനിക്ക് അന്ന് പക്വത ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ആ പക്വപ്പെട്ടു. അത് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്നവരുടെ ചോയ്സാണ്. ആർക്ക് ചാൻസ് കൊടുക്കണം, അതെന്താ ചെയ്യേണ്ടത്, അവരെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അവരാലോചിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമ രണ്ട് സിനിമ ചെയ്തിട്ട് ഇത് പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിൽ വരുന്നവർക്ക് നിരാശയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. സാധിക്കുന്നില്ല. അപ്പോൾ അതിനെന്താണ് മാർഗം എന്നൊക്കെ എന്താ പറയുക, ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ യൂണിയനിലെ മെമ്പേഴ്സ്, ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ യൂണിയൻ ആളുകളുണ്ടല്ലോ, അവരൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇതിനൊരു പുതിയ ആക്ടേഴ്സിനെ എടുക്കുമ്പോൾ, അവർ ആക്ടർ എന്ന് പറഞ്ഞ് അവർക്കൊരു നെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ എന്ത് ജോലിക്ക് പോകും, അവരുടെ ജീവിതം എന്താവും, അവരെ നമ്മൾ സേഫ് ചെയ്യണ്ടേ എന്നൊക്കെ ചിന്തിക്കേണ്ടത് അവരാണ്. അത് ചിന്തിക്കുന്ന കാലം വരേണ്ട, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇൻഡസ്ട്രിക്ക് ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിന് എന്തൊക്കെയാണോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം അവരുടെ മുന്നിലേക്ക് എത്തുന്ന കാലം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം മണികണ്ഠൻ ആചാര്യയുടെ ഇത്രയും വർഷത്തെ ഒരു ജേണിയിൽ വെച്ച്
പേഴ്സണൽ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടായ കാര്യങ്ങളും അതേപോലെ ഈ പോസിറ്റിവിറ്റി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ചില നഷ്ടങ്ങളും കൂടി ഉണ്ടാകാമല്ലോ. അപ്പം അത്തരത്തിൽ ഏറ്റവും വലിയ ഒരു നേട്ടവും ഏറ്റവും വലിയൊരു നഷ്ടവും എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഒന്നും നേടിയിട്ടുമില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല, ഞാനിങ്ങനെ പോകുന്നു. എന്റെ ഇൻവെസ്റ്റ് ഒന്നുമില്ലല്ലോ, ഞാനൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല ഇവിടെ നിൽക്കണം. ഫിലോസഫിക്കാണ്, നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാൻ പോകണില്ല. ഇവിടെ നമുക്ക് നേരെ വരുന്നത്, നമുക്ക് നമ്മുടെ കയ്യിൽ വരുന്നത് കഴിക്കുന്നു, അനുഭവിക്കുന്നു, അത് ബാക്കിയുള്ളത് ഇവിടെ വെച്ചിട്ട് നമ്മൾ പോകുന്നു. പിന്നെ ഒരാൾ വരുന്നു, അയാൾ അത് യൂസ് ചെയ്യുന്നു. ഭാഗ്യത്തിൽ വിശ്വാസമുള്ളതാണ്, അങ്ങനെയൊന്നുമില്ല, പ്രയത്നത്തിലാണ് വിശ്വാസം, കർമ്മത്തിൽ. കർമ്മം കൊണ്ടുവന്ന് തരുന്നതാണ് ഈ പറഞ്ഞ ഭാഗ്യം. ലോട്ടറി എടുക്കാതെ അടിക്കില്ലല്ലോ. അപ്പൊ ലോട്ടറി എടുക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമാണ്. തീർച്ചയായിട്ടും അതിന് പൈസ ഉണ്ടാക്കണം, ആ നമ്പർ കറക്റ്റ്, അത് നിരന്തരമായിട്ട് എടുക്കണം. കഴിഞ്ഞ മാസം അടിച്ച നമ്പർ, ഇന്നലെ അടിച്ച നമ്പർ, അതൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇത് തന്നെ ശരണമായിട്ട് നടക്കുന്നവർക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു ലോട്ടറി ചേഞ്ച് മാറാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അടിക്കുന്ന അതിനെ നമുക്ക് ഭാഗ്യമെന്ന് വിളിക്കാം. ഓക്കെ, അല്ലാതെ ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത് ഭാഗ്യത്തിലല്ല, കർമ്മത്തിലാണ്. നമ്മളുടെ അധ്വാനം കാര്യങ്ങളിൽ അതിൻ്റെ ഒപ്പം ഇത് ചേർന്ന് വരുമ്പോൾ, എല്ലാം ചേർന്ന് വരുമ്പോൾ സെറ്റാകും. ഇപ്പം മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സിനിമകൾ മാത്രമല്ല, ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല കണ്ടൻ്റ് ഉള്ള സിനിമകളും പ്രേക്ഷകർ ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം ഴാ എന്ന് പറയുന്ന സിനിമ പേരുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം വീണ്ടും നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവട്ടെ. മണികണ്ഠനാചാര്യനെ നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണോ ശക്തമായിട്ട് കണ്ടത്, ഇപ്പോഴും എങ്ങനെയാണോ ശക്തമായിട്ട് കണ്ടത്, മുന്നോട്ടും അങ്ങനെ പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ കഥാപാത്രം എന്നെ ഒരു ശക്തനായ നടനായിട്ട്, അല്ലെങ്കിൽ നല്ല നടൻ ആണ് എന്ന് ഒന്നും കൂടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. ക്രിസ്റ്റി എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ ഗിരീഷ് പി സി പാലം, അദ്ദേഹം കാലങ്ങളായിട്ട് നാടകവേദിയിൽ രചയിതാവായിട്ടും സംവിധായകനായിട്ടും പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് വന്നപ്പോൾ ഒട്ടും പുതിയതല്ലാത്ത, അതായത് ഒരുപാട് സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ പോലെയാണ് ഓരോ സീനും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് അതിൻ്റെ പൾസ് ഒട്ടും ഇറങ്ങിപ്പോവാതെ കൃത്യമായിട്ട് അത് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും ടെക്നിക്കൽ സൈഡൊക്കെ കൃത്യമായി നോക്കിയിട്ടുണ്ട്. ഒരു നല്ല ചെറിയ സിനിമയായിരിക്കും. പ്രേക്ഷകർ ആണ് ഇതിന് വിധി എഴുതേണ്ടത്. ഇത്തരം സിനിമകൾ ഇനി ഉണ്ടാവണമെങ്കിൽ ഇത്തരം മണികണ്ഠന്മാർ ഈ ചെറിയ ചെറിയ റോളുകളിൽ നിൽക്കുന്ന ആളുകളെ വെച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് ഒരു സെൻട്രൽ ക്യാരക്ടറൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം സിനിമകൾ തിയേറ്ററിൽ ഫിനാൻഷ്യലി വിജയിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് 100% വിശ്വാസമുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളാണ് ഈ സിനിമയെ മുകളിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇതിന് വലിയ പ്രൊഡക്ഷൻ്റെ എന്താ പറയുക, ഗിമ്മിക്സുകൾ കാണിച്ചിട്ട് കുറേ പ്രൊമോഷൻസ് ചെയ്ത് ഈ സിനിമയെ കേരളം മുഴുവൻ അറിയിക്കാനുള്ള ഒരു പദ്ധതി നമ്മുടെ കൈവശം ഇല്ല. ആകെയുള്ള വിശ്വാസം നിങ്ങളാണ്, നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. താങ്ക് യു. Thank you.